നമസ്കാരം. കേരളം കണ്ട സർക്കാർ സ്പോൺസേഡ് അഴിമതികളുടെ എല്ലാം തലപ്പത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സീമന്തപുത്രി വീണ വിജയന്റേത്. സ്പ്രിംഗ്ലർ ഇടപാട് മുതൽ ഇങ്ങേയറ്റം സ്വർണ്ണക്കള്ളക്കടത്ത് വരെ വീണ വിജയന്റെ പങ്ക് വ്യക്തമായ രേഖകളോടെ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കാനോ ആരോപണങ്ങൾ കള്ളമാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനോ വീണയോ മുഖ്യനോ ആർജവം കാട്ടാത്തതിൽ നിന്നും തന്നെ വീണയുടെ പങ്ക് സുവ്യക്തമാവുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ എവിടെയും കേൾക്കാത്ത ഒരു പേര് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മറ്റാരുടെയുമല്ല, മുഖ്യന്റെ പൊന്നോമന പുത്രൻ വിവേക് കിരണിന്റേതാണത്. രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്കും ചോരക്കളികൾക്കും പാവം അണികളെ ഇട്ടുകൊടുത്ത ശേഷം വിദേശത്ത് ആഡംബര സൗകര്യങ്ങൾക്കിടയിൽ സുരക്ഷിതനായി മാറ്റി നിർത്തിയ വിവേകിന്റെ പേര് ഒരിടത്തും ഇതുവരെ ഉയർന്നു കേട്ടിരുന്നില്ല. എന്നാൽ പിണറായി വിജയന്റെ വിദേശയാത്രകളിൽ മകനുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചില അവിശുദ്ധ ഇടപാടുകളുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ ശ്രുതി ഉയർന്നിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ കത്തി നിൽക്കുന്ന AI ക്യാമറ വിവാദത്തിൽ വിവേകിന്റെ പേരും പുറത്തു വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദേശാഭിമാനി മുൻ എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ വിവേകിനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനം പ്രസക്തമാവുകയാണ്. അതായത് വിവേക് കിരൺ ആരുടെ ദത്തുപുത്രൻ എന്ന തലക്കെട്ടോടെ അദ്ദേഹം കുറിച്ച ലേഖനത്തിൽ വിവേകിന്റെ പഠന കാലഘട്ടം മുതലുള്ള എല്ലാ അഴിമതികളും എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ AI ക്യാമറ വിവാദത്തിലൂടെ മാത്രമല്ല വിവേക് അഴിമതി വാർത്തകളിൽ നിറയുന്നത്. 2005 VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും വിവേകിന്റെ പേര് തന്നെയായിരുന്നു മുൻപന്തിയിലെന്നതിന് തെളിവുകളുണ്ട്. 2005 വിവേക് UK ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി പോയ സമയത്തായിരുന്നു ഈ കത്ത്. ബെർമിംഗ്ഹാമിലേക്ക് മകനെ പഠനത്തിനയക്കാനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്നാണ് അന്ന് VS ചോദിച്ചത്. ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും VS കത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാനുള്ള 42 ലക്ഷം രൂപ ആര് നൽകി എന്നായിരുന്നു VSന്റെ ചോദ്യം. 2,22,000 pounds ട്യൂഷൻ ഫീസായി നൽകിയാണ് വിവേക് അവിടെ പഠിച്ചത്. പഠനം പൂർത്തിയായപ്പോൾ 50 ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപയാണ് ചെലവായത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പി കണക്കെ വിദേശത്തേക്ക് പറക്കുന്നത് അംഗീകരിക്കാൻ ആർക്കും തന്നെ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇത്രയേറെ പണം എവിടെ നിന്നും ലഭിച്ചു എന്നത് വീണ്ടും ചോദ്യചിഹ്നമായി അവശേഷിച്ചു. കുടുംബസ്വത്തല്ല എന്നത് നിശ്ചയം. പിന്നെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കണം. എന്നാൽ വിവേകിന്റെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ ആർക്കും തന്നെ മനസ്സിലാവും പഠനത്തിൽ അയാൾ എത്രമാത്രം പിന്നിലായിരുന്നുവെന്ന്. പിന്നെയുള്ളത് ബാങ്ക് വായ്പ എന്ന വഴിയാണ്. എന്നാൽ വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ബാങ്ക് വായ്പ എടുത്തില്ല എന്നാണ് അറിയാനാവുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റാരോ പണം മുടക്കി വിവേകിനെ സ്പോൺസർ ചെയ്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബെർമിംഗ്ഹാമിലേക്ക് പോകുന്നതിന് മുൻപ് 3,50,000 രൂപ മുടക്കി PG ഡിപ്ലോമ ചെയ്തിരുന്നു വിവേക്. ഇതിനായുള്ള പണം ബാങ്ക് വായ്പ എടുത്തതിന് രേഖകളുമുണ്ട്. ഈ 3,50,000 പോലും വായ്പ എടുക്കേണ്ടി വന്ന വിവേകിന് ബെർമിംഗ്ഹാമിലേക്ക് പോകാനുള്ള 50 ലക്ഷത്തോളം രൂപ എവിടെ നിന്നാകും കിട്ടിയിട്ടുണ്ടാവുക? അതായത് മറ്റാരോ കൃത്യമായി പിണറായിയുടെ മകനെ ഏറ്റെടുത്തു എന്ന് സാരം. ചുരുക്കത്തിൽ ദത്തുപുത്രൻ. എങ്കിൽ ആരാണ് ആ കോടീശ്വരൻ? എന്ത് മാനദണ്ഡത്തിന് പുറത്താണ് വിവേകിന് വേണ്ടി ഇയാൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞത്? മാത്രമല്ല വിവേകിന്റെ ബെർമിംഗ്ഹാം യാത്രയിൽ സ്പോൺസർ കോളം ഫിൽ ചെയ്തിരുന്നുമില്ല. ഇങ്ങനെ അജ്ഞാതനായി നിന്നുകൊണ്ട് പിണറായിയുടെ മകനെ വളർത്തുന്ന ആ ദത്തു പിതാവ് ആരായിരിക്കും? എന്തായാലും വിവേകിന്റെ വിദേശവാസവും പിണറായിയുടെയും കമലയുടെയും വിദേശ പര്യടനങ്ങളുമെല്ലാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്.